ഹലോ എവരിവൺ, എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് നയനിലെ കെമിസ്ട്രിയിലെ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ 6 ആണ്. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഫിസിക്കൽ സയൻസിനകത്ത് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് പോഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന ആൾക്കാർ ആ പോഷൻ പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററും കൂടെ നമ്മൾ നോക്കിപ്പോകേണ്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു, 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഓരോന്നും നമുക്ക് നോക്കാം. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകൾ രസകരമായ കാഴ്ചയല്ലേ? എന്ത് വാതകമാണ് അതിൽ നിറച്ചിരിക്കുന്നത്? ഹൈഡ്രജനും. അപ്പോൾ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്ത ക്വസ്റ്റ്യന്, ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഏത് വാതകമാണ്? ഓക്സിജൻ. അപ്പോൾ ശ്വസന ആവശ്യങ്ങൾക്കായിട്ടുള്ള ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഓക്സിജന്. പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായിട്ട് ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നൈട്രജനാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് നോക്കാം. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ശ്വസന ആവശ്യങ്ങൾക്കായിട്ട് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജനാണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായിട്ട് ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അതിന് ഉത്തരം നൈട്രജനാണ്. പിന്നെ ഇവിടെ ഒരു ബോക്സിലായിട്ട് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ ശതമാനം തന്നിട്ടുണ്ട്. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, ആർഗൺ 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.038, മറ്റുള്ളവ 0.032. ഇപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ കാണാതെ പഠിക്കണം. കാരണം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈ നൈട്രജൻ ഓക്സിജനും ഒക്കെ ഇതിന് മുന്നേ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മുൻകാല ചോദ്യപേപ്പർ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നൈട്രജന് 78.08%, ഓക്സിജൻ 20.95%, ആർഗണ് 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.038%, മറ്റുള്ളവ 0.032%. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം നമുക്ക് മനസ്സിലാവത്തില്ലേ? നൈട്രജനാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? നൈട്രജനാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലുള്ള ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അന്നജം, പ്രോട്ടീന്, കൊഴുപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും അടങ്ങിയിരിക്കുന്ന ഓരോ ഘടകങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അന്നജത്തിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്, പ്രോട്ടീനിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജനും കൂടെ ഉണ്ട്, കൊഴുപ്പിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. ഇനി ചില പ്ലാസ്റ്റിക്കുകളിലെ ഘടകമൂലങ്ങൾ കൊടുത്തിട്ടുണ്ട്. പി വി സിയിലെ കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ, പോളിത്തീനിലെ കാർബണും ഹൈഡ്രജനും. അപ്പം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ക്ലോറിൻ എന്നിവയെല്ലാം അലോഹങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചിരിക്കുക. അലോഹങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ക്ലോറിന്. ജീവപ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വ്യാവസായിക രംഗത്തും അലോഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പഠിക്കാം. ഇനി നമുക്കുള്ള ഓരോന്നും നമ്മൾ പഠിക്കുക. ഹൈഡ്രജൻ, ഇപ്പോൾ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ചോദിച്ചാൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ മറ്റൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജനെ കണ്ടെത്തൽ. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ജലമുണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. ആദേശ രാസപ്രവർത്തനങ്ങളോട് നോക്കിയേക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിലെ ഹൈഡ്രജനത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റമൊക്കെ വന്നു ചേരുന്നു. ഇത്തരത്തിൽ ഒരു സംയുക്ത, ഇവിടെ തൊട്ട് പഠിക്കുക, ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഹൈഡ്രജൻ, ഇപ്പോൾ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ചോദിച്ചാൽ ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തം ഏതാണ്? ജലം. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തം ഏതാണ്? ജലമാണ്. അപ്പോൾ 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഹെൻറി കാവൻഡിഷ്.
അടുത്തത് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ച എന്താണ്? കത്തുന്ന വായുവെന്നാണ് വിശേഷിപ്പിച്ചത്. ഹൈഡ്രജൻ എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്ന പയത്തം ഏതാണ്? ഹൈഡ്രോജനസ്. അപ്പം അതിനർത്ഥം ജലമുണ്ടാകുന്നത്. ഹൈഡ്രജൻ എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്നത് ഹൈഡ്രോജനസ് എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് ആദേശ രാസപ്രവർത്തനങ്ങളാണ്. എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഹൈഡ്രജന് ഓക്സിജനിൽ കത്തുമ്പോൾ, നമ്മുടെ ഹൈഡ്രജന് ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു. ഇത് ഒരു താപമോചക പ്രവർത്തനമാണ്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലികങ്ങൾ കടത്തിവിട്ടാലും ജലം ലഭിക്കുന്നു. അപ്പോൾ ഇതൊന്ന് പഠിക്കുക. എന്താണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ ഓക്സിജനോട് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു ഓർക്കുക? ജലം ഉണ്ടാകുന്നുണ്ട്, താപം ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേര് ഏതാണെന്ന് ചോദിച്ചാൽ താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്ന രാസപ്രവർത്തനമുണ്ട്, ആ അതിന് പറയുന്ന പേരാണ് താപമോചക പ്രവർത്തനം. ഓക്കെ, താപമോചക പ്രവർത്തനം നമ്മൾ പഠിച്ചു. അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംയോജന രാസപ്രവർത്തനം. സംയോജന രാസപ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനം. രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങളൊക്കെ സംയോജിച്ച് രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം. മനസ്സിലായല്ലോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനും ക്ലോറിൻ തമ്മിലുള്ള പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ടൊക്കെ സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. അപ്പം ഹൈഡ്രജൻ്റെ ചില ഉപയോഗങ്ങളാണ് അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന്, പിന്നെ ഇന്ധനമായിട്ട്. ഹൈഡ്രജൻ കത്തുന്നൊരു വാതകമാണ്. ഹൈഡ്രജൻ ഇത് നല്ലൊരു ഇന്ധനമാണ്. ഹൈഡ്രജൻ്റെ സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. ഹൈഡ്രജൻ എന്ന സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. ഇത് സംഭരിച്ച് വയ്ക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. ഈ പരിമിതികൾ മറികടക്കാൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായിട്ട് മാറും. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവ്, പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും. പിന്നെ ഇവിടെ ഫ്യുവൽ സെല്ല് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകൾ. ഇത്തരം സെല്ലുകളുടെ ചില മേന്മകളാണ് മലിനീകരണമില്ല, ഉയർന്ന പ്രവർത്തനക്ഷമത. ഫ്യുവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലൊക്കെ ഉപയോഗിച്ച് വരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കലോറിക മൂല്യമാണ്. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് എന്ത്? ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യം. ഒരു യൂണിറ്റ് മാസം തന്നെ പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സംയോജന രാസപ്രവർത്തനം. എന്താണ് സംയോജന രാസപ്രവർത്തനം? രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം. ഇപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അടുത്ത പോയിൻ്റ്, അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജനാണ്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജനാണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകവും ഏതാണ്? ഹൈഡ്രജനാണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. അപ്പം ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്താ നമ്മൾ പറഞ്ഞ്? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ്. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യമെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അധികം കാലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ അറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഓക്സിജൻ്റെ കാര്യമാണ്.
ഓക്സിജൻ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ്. അപ്പം അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ അളവ് ഒരു പരിധിയിൽ കുറയാതെ സ്ഥിരമായിട്ട് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ, കേട്ടോ. നമ്മൾ അന്തരീക്ഷത്തിൽ പറഞ്ഞത് നൈട്രജൻ എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ പാറകളിലും മണ്ണിലും ധാരാളം ഓക്സിജൻ സംയുക്തങ്ങൾ ഉണ്ട്. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്ത രൂപത്തിലോ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിർ ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ അത്രയും പോയിട്ടാണ് അവർ പറയുന്നത്. ഒരു സംയുക്തം വിഘടിച്ച രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടനം. പിന്നെ ഇവിടെ ജൈവ വിഘടനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് നോക്കിപ്പോകാം. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ജൈവ വിഘടനത്തിന് വിധേയമാണെന്ന് നമുക്കറിയാം. അവയിലെ ജൈവ തന്മാത്രകൾ ബാക്ടീരിയ, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്ന മൂലമാണിത്. ഈ സൂക്ഷ്മജീവികൾ ജൈവ തന്മാത്രകളെ ഓക്സീകരിച്ചാണ് അവയുടെ ജീവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിജനായിട്ട്, കൃത്രിമ ശ്വസനത്തിന്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓസോണിൻ്റെ കാര്യമാണ്. അപ്പോൾ അതും കൂടെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകം ചോദിച്ചാൽ ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അതിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അതും അതിനുത്തരവും എന്താണ്? നമ്മുടെ ഓക്സിജനാണ്. 1774 ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ ആ പേര് നൽകിയതാരാണ്? ലാവോസിയ. ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ച പദം ചോദിച്ചാൽ ഓക്സിജൻസ് ആണ്. അപ്പോൾ ഓക്സിജൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാകുന്നത്. അപ്പം ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ എന്ന പദം കിട്ടിയത് ഹൈഡ്രോജൻസ് എന്ന പദത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഹൈഡ്രോജൻസിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ ജലമുണ്ടാകുന്ന, ഓക്സിജൻസ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വിഘടനമാണ്. അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം. ഇപ്പോൾ രണ്ടോ അതിലധികമോ സംയുക്തങ്ങളൊക്കെ വിഘടിച്ചിട്ട് അല്ല ഒരു സംയുക്തം വിഘടിച്ചിട്ട് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകൃതിയിലെ ഓക്സിജൻ അളവ് പറഞ്ഞിട്ടുണ്ട്. ഭൂവൽക്കത്തിൽ 45 മുതൽ 50%, ജലത്തിലെ 88 മുതൽ 90% വരെ, ധാതുക്കളിൽ 45 മുതൽ 50% തന്നെ, അന്തരീക്ഷവായിൽ 21%, സസ്യങ്ങളിൽ 60-70%, ജന്തുക്കളിലും 60-70%. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജൈവ വിഘടനത്തിന് കാരണമായ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ അവയുടെ ജീവ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ജൈവ തന്മാത്രകളെയൊക്കെ ഓക്സീകരിച്ചാണ്. ഓക്കെയാണല്ലോ. അപ്പോൾ അലുമിനിയം, അയൺ തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? ഓക്സിജൻ ഈ ലോഹങ്ങളുമായി ഇട്ട് പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അലുമിനിയം, അയൺ തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് കാരണം ഓക്സിജനെ ഈ ലോഹങ്ങളുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് എന്താണ് ഓക്സൈഡുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം മൂന്ന് ഓക്സിജൻ ആറ്റം ചേർന്ന ഇതാണ് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് നമ്മൾ ഓസോൺ എന്നറിയപ്പെടുന്നത്, കേട്ടോ. ഓക്കെ, രണ്ടാറ്റങ്ങൾ ചേർന്ന ഡയാറ്റോമിക തന്മാത്രയാണല്ലോ ഓക്സിജൻ കണ്ടുവരുന്നത്. എന്നാൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ. അപ്പോൾ അന്തരീക്ഷത്തിലെ സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓറ്റു തന്മാത്രയുമായി സംയോജിച്ച് ഓത്രു തന്മാത്രയായിട്ട് മാറുന്നു എന്നിവിടെ പഠിച്ചു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്നറിയോ? സ്ട്രാറ്റോസ്ഫിയറാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബണിൻ്റെ കാര്യമല്ലേ. അപ്പോൾ അത് ക്ലോറിനും ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങളടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങൾ അറിയപ്പെടുന്നതാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അപ്പോൾ ക്ലോറിന്, ഫ്ലൂറിന്, കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങളടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ്
ക്ലോറോഫ്ലൂറോകാർബണുകൾ അഥവാ CFC. ക്ലോറോഫ്ലൂറോകാർബൺ സ്റ്റാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓസോണായി മാറ്റുന്നത് ചോദിച്ചാൽ അതിന് ഉത്തരം ക്ലോറിനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുള്ള കേട്ടി, ക്ലോറോഫ്ലൂറോകാർബണ് സ്റ്റാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓസോണാക്കി മാറ്റുന്നത് ചോദിച്ചാൽ ക്ലോറിനാണ് ഉത്തരം. അപ്പോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ചോദിച്ചാൽ CFC ആണ്. എന്താ CFC? ക്ലോറോഫ്ലൂറോകാർബണുകൾ. അപ്പോൾ അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണെന്നറിയോ? സെപ്റ്റംബർ 16. അത് പരീക്ഷയിൽ ഇതിനു മുന്നെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അന്തരീക്ഷ പാളികൾ. നമുക്കറിയാം അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷ പാളികൾ. അപ്പോൾ അതിൻ്റെ നിന്ന് വരുന്ന ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും താപനിലയിലുണ്ടാകുന്ന വ്യതിയാനമനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഭൂമിയുടെ അന്തരീക്ഷത്തിനെ, അതായത് ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും താപനിലയിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനമനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓരോന്നും കിട്ടിയല്ലോ. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണിത്. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്ന ഈ പാളിയിലാണ്, അതായത് ഉപരിതലം മുതൽ 8 to 14.5 kilometers വരെ വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണെന്നുള്ളത് നോക്കിയാൽ ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി അറിയപ്പെടുന്നതാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഉപരിതലം മുതൽ 8 to 14.5 kilometers വരെ വ്യാപിച്ച് കിടക്കുന്നു. അടുത്തത് സ്റ്റാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിനെ തൊട്ട് മുകളിൽ കാണപ്പെടുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നത് ഇവിടെയാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ഏകദേശം 50 kilometers വരെ വ്യാപിച്ച് കിടക്കുന്നു. അടുത്തത് മീസോസ്ഫിയർ ആണ്. താപനില ഏറ്റവും കുറവുള്ള ഈ പാളി സ്റ്റാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു. 85 kilometers വരെ വ്യാപിച്ച് കിടക്കുന്നു. അടുത്തത് തെർമോസ്ഫിയർ ആണ്. ഇപ്പോൾ സൂര്യൻ്റെ ചൂട് മൂലം ഈ പാളിയുടെ താപനില വളരെ കൂടുതലാണ്. ഏകദേശം 600 kilometers വരെ വ്യാപിച്ച് കിടക്കുന്നു. എക്സോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ അടുത്ത പാളിയാണിത്. 1000 kilometers വരെ ആയിരത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് ഉള്ളത്. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന നൈട്രജൻ്റെ കാര്യങ്ങൾ. നൈട്രജനും നോക്കുന്നുണ്ട്, ക്ലോറിനും നോക്കുന്നുണ്ട്. അപ്പം നൈട്രജൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന വാതകമേത്? നൈട്രിക് ഓക്സൈഡ്, NO. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി ചേർന്ന് സംയോജിച്ച നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പഠിക്കേണ്ടത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായിട്ടൊക്കെ സംയോജിച്ച് ഉണ്ടാകുന്ന വാതകമാണ് നൈട്രിക് ഓക്സൈഡ്. അടുത്ത പോയിൻ്റ്, നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് എന്തുണ്ടാകുന്നു? നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ടൊക്കെ സംയോജിച്ച് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അടുത്ത പോയിൻ്റ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്നത് എന്താണ്? നൈട്രിക് ആസിഡാണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാകുന്നത് എന്താണ്? നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിലെ മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഏത് ലവണമാണ് സസ്യങ്ങൾ വഹിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നൈട്രേറ്റ് ലവണങ്ങളാണ്. അതാണ് അടുത്ത പോയിൻ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്ന സസ്യങ്ങൾ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള ഈ മാർഗ്ഗ സസ്യങ്ങളുടെ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ ചീഞ്ഞഴുകുന്നതിലൂടെയാണ്. അപ്പോൾ മണ്ണിൽ നമ്മൾ റൈസോബിയം ബാക്ടീരിയം പഠിച്ചു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്നൊക്കെ നോക്കാം. മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളടങ്ങിയ ബാക്ടീരിയ ഏതാന്ന് ചോദിച്ചാൽ റൈസോബിയമാണ്. അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്ന പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ഈ റൈസോബിയം. അപ്പോൾ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അതിനുത്തരവും നൈട്രജനാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. അടുത്തത് ക്ലോറിനാണ്. ക്ലോറിനൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ്റെ മറ്റുപയോഗങ്ങൾ. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണം, വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞു. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകരിയായിട്ട് ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ക്ലോറിൻ, ക്ലോറിൻ കണ്ടെത്തൽ 1774 കാൾ വില്യം ഷിലെ എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ അതൊരു മൂലക
മൂലകമാണെന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞില്ല. 1810 ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ്റെ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്. പച്ച കലർന്ന മഞ്ഞ എന്ന അർത്ഥം വരുന്ന ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ക്ലോറിൻ വാതകത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഗന്ധം ഈ നമ്മുടെ ക്ലോറിൻ്റെ ഗന്ധമാണ്. അടുത്തത്, പ്രകൃതിയിൽ ക്ലോറിൻ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടാതിരിക്കാനുള്ള കാരണം ക്ലോറിൻ്റെ ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ്. അപ്പോൾ പ്രകൃതിയിൽ ക്ലോറിൻ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല, അപ്പോൾ അതിന് കാരണം എന്താണ്? ക്ലോറിൻ്റെ ഉയർന്ന രാസപ്രവർത്തന ശേഷി. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ച ആരാണ്? കാൽശിലയാണ്. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി, കേട്ടോ. ക്ലോറിൻ ആ പേര് ലഭിക്കാൻ കാരണമായ പദം ഏതാണ്? ക്ലോറോസ്. അപ്പോൾ അതിൻ്റെ കളർ എന്താണ്? പച്ച കലർന്ന മഞ്ഞ. സോഡിയം ക്ലോറൈഡ് എന്ന് അറിയപ്പെടുന്ന സംയുക്ത ഏതാണെന്നറിയോ? നമ്മുടെ കറിയപ്പാണ് സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തം. സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് കറിയുപ്പ്. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ട് നിർമ്മിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ നിർമ്മിക്കുന്ന? ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടിട്ടാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ കറിയുപ്പാണ്. ക്ലോറിൻ ഈർപ്പവുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തമാണ് ഹൈപ്ലോക്ലോറസ് ആസിഡ്. ക്ലോറിൻ ഈർപ്പവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തമാണ് ഹൈപ്ലോക്ലോറസ് ആസിഡ്. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകൾ പരസ്പരം വെച്ച് മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ദ്വിവിഘടനം. ദ്വിവിഘടനം എന്ന് പറഞ്ഞാൽ രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ച് മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ദ്വിവിഘടനം. പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നിരിക്കുന്ന ലവണ ലൈനിൽ സിൽവർ നൈറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെയുള്ള വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവുകയും അമോണിയ ലൈനിൽ ലീക്കുകയും ചെയ്താൽ അത് ക്ലോറൈഡ് ലവണമാണെന്ന് സ്ഥിരീകരിക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുദ്ധമായിട്ട് ഉപയോഗിച്ചിരുന്ന വാതകം ക്ലോറിൻ വാതകം. ഇതൊരു ബോക്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം ലോകയുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോറിൻ വാതകമാണ്. ഇത്രയുമാണ് അലോഹങ്ങൾ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.